സിദ്ധു വരുമ്പോ ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അറിഞ്ഞു കാണാൻ സാധ്യതയില്ല, നിങ്ങൾ ഫുൾ ടൈം ഓഫീസ് തിരക്കിലല്ലേ. എന്ത് കാര്യം നീ പറഞ്ഞു വരുന്നത്? സുമിത്രയുടെ കാര്യമാ. നമ്മള് വിചാരിച്ചതുപോലെയൊന്നും അല്ല സുമിത്ര. അവളുടെ ഒരു വീഡിയോ സോങ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഞാനും അത് കണ്ടു. സുമിത്രയുടെ ആ പാട്ടിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ കണ്ട് ഞാനും ഞെട്ടിപ്പോയി. സിദ്ധു കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം. എനിക്ക് കാണണമെന്നില്ല, എവിടെ ചെന്നാലും എല്ലാവർക്കും ഈ കാര്യം പറയാനുള്ളൂ. സുമിത്രയെ പറ്റി എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അതെന്താ ഇപ്പൊ സുമിത്രയെ പറ്റി കേൾക്കുമ്പോ നിങ്ങൾക്ക് അലർജി? മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. സുമിത്രയെ പറ്റി കേൾക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നല്ലോ. മാത്രമല്ല അവളെ ഒളിഞ്ഞു നോക്കാനും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. നിർത്തി, അവളുടെ ഒരു സുമിത്രാപുരാണം. സുമിത്രാപുരാണത്തിന് എന്താ കുഴപ്പം? സുമിത്രയുടെ കഴിവുകൾ ഓരോന്നായി പുറത്തു വരുന്നത് കണ്ടില്ലേ? നിങ്ങളെ നെടുവീർപ്പിട്ടിട്ട് ഒരു കാര്യവുമില്ല. സുമിത്രയുടെ ഭർത്താവ് ഇപ്പോ സിദ്ധാർത്ഥല്ല, രോഹിത് ഗോപാല. അയാള് ഭാര്യയുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകള് ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അണയാൻ പോകുന്ന ദീപങ്ങൾ ഇങ്ങനെ ആളിക്കത്തും, അത് കണ്ടാരും സന്തോഷിക്കണ്ട. നിങ്ങൾക്കിപ്പ ഇതറിയുമ്പോ ദുഃഖം തോന്നാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രയോ വർഷങ്ങൾ സുമിത്ര നിങ്ങൾക്കൊപ്പം ജീവിച്ചു. അന്ന് അവള് നിങ്ങളുടെ നിഴല് മാത്രമായിരുന്നു. ഇന്ന് അവൾക്ക് പ്രകാശം ലഭിച്ചു. ആ പ്രകാശം നൽകിയത് രോഹിതാ. സുമിത്രയ്ക്ക് വേണ്ടി ഇന്ന് രോഹിത് ചെയ്യുന്ന കാര്യങ്ങള് അന്ന് നിങ്ങൾക്കും ചെയ്യാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ചെയ്തിരുന്നെങ്കിൽ ഭാര്യയുടെ പ്രശസ്തി കണ്ട് അന്ന് നിങ്ങൾക്കും സന്തോഷിച്ചൂടായിരുന്നോ? ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. സ്വന്തം ഭാര്യയുടെ കഴിവുകള് ഇതുപോലെ കണ്ടെത്തുന്ന ഭർത്താവാൻ ശ്രമിച്ച നിങ്ങളുടെ ഭാര്യയിലും ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളും പുറത്തു വരും. പരദൂഷണം അസൂയല്ലാതെ മറ്റെന്ത് കഴിവാണ് നിനക്കുള്ളത്? എനിക്കെന്തെല്ലാം കഴിവുകളുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അത് കണ്ടെത്താൻ എന്റെ ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ അതെന്റെ ദൗർഭാഗ്യം. അല്ലാതെ എന്തു പറയാനാ? എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങോട്ട് തരുന്ന സ്നേഹം തിരിച്ചിങ്ങോട്ടും തന്നൂടെ? അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ അസ്തമിച്ചു തുടങ്ങി. നിനക്ക് പ്രതീക്ഷയില്ലെങ്കിൽ എന്തിനാ എന്റെ ജീവിതത്തിൽ കടിച്ചുപോയി കിടക്കുന്നത്? ഒഴിഞ്ഞു പോകാനുള്ള ഡോറ് നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയല്ലേ, പൊയ്ക്കൂടെ. എന്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി. എന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്ത് അവളുടെ ജീവിതവും ഇതുപോലെ ആകാൻ പാടില്ല.